ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആറാമത്തെ യൂണിറ്റ് യൂണിറ്റ് നമ്പർ 6 ദ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ഈ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ് നമുക്ക് എടുത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എസ് യു സെല്ലർ അതിനു മുമ്പുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ നമ്മോട് പറഞ്ഞത് കളേഴ്സ് ഫാർ എവേ എന്ന് പറയുന്ന ഈ പാസേജ് ആയിരുന്നു. ഇതിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമ്മോട് ചെയ്യാൻ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നോക്കൂ, ഈ നാല് വർക്കുകളാണ് നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന്, സ്വിങ് ആൻഡ് എൻജോയ് ദി സോങ്. ടീച്ചർ നമുക്ക് ഒരു പാട്ട് പാടി തന്നിരുന്നു, ഒരു സോങ്. ആ സോങ് നമ്മൾ അതുമായി ചൊല്ലുക. സെക്കൻഡ് വർക്ക്, മേക്ക് എ വേർഡ് ഗാർലാൻഡ്. ഒരു വേർഡ് ഗാർലാൻഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് വർക്ക്, കംപ്ലീറ്റ് ദി ആക്ടിവിറ്റി ഇൻ പേജ് നമ്പർ 112. 112-ാമത്തെ പേജിലെ ഒരു ആക്ടിവിറ്റി ഉണ്ട് ഇംഗ്ലീഷിൽ, അത് ചെയ്യാനാണ്. ലാസ്റ്റ് വൺ, റീഡ് ദി സ്റ്റോറി. ആ പാഠഭാഗം വായിക്കാനാണ്, ഇന്നലെ അടുത്ത പാസേജ് വായിക്കാനാണ്. ഇങ്ങനെ നാല് ആക്ടിവിറ്റിയാണ് നമ്മോട് പറഞ്ഞത്. നമ്മൾ ആദ്യം അവസാനത്തെ വർക്കാണ് ചെയ്യുന്നത്. റീഡ് ദി സ്റ്റോറി എന്ന് പറയുന്ന ഈ വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നാലേ നമുക്ക് അടുത്ത വർക്കൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. ആദ്യം നമുക്ക് ഇന്നലെ അടുത്ത പാസേജ് ഒന്ന് വായിച്ച് നോക്കാം. ഇന്നലെ ടീച്ചർ എടുത്തത് കളേഴ്സ് ഫാർ എവേ എന്ന് പറയുന്ന ഈ പാസേജ് ആയിരുന്നു. നമുക്കതൊന്ന് വായിക്കാം. ആദ്യം ലുക്ക് അറ്റ് ദിസ് പിക്ചർ. നമ്മൾ ഫെയർ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പോഴും ആ കുട്ടിയുള്ളത്. പാരൻസ് കൂടെയുണ്ട്. പുതിയൊരാളെ നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്കത് വായിച്ച് നോക്കാം. ആദ്യം, എ ഗാർലാൻഡ് ഓഫ് ജാസ്മിൻ. എ ഗാർലാൻഡ് ഓഫ് ജാസ്മിൻ. എ ഫ്ലവർ സെല്ലർ ഷൗട്ടഡ്, ഐ വാണ്ട് ദാറ്റ് ഗാർലാൻഡ്. ദ ചൈൽഡ് മർമേഡ്, ബട്ട് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ ഹി മൂവ്ഡ് ഓൺ. എ മാൻ സ്റ്റൂഡ് ഹോൾഡിംഗ് എ പോൾ വിത്ത് യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് പർപ്പിൾ ബലൂൺസ്. The child stood there watching the balloons. He wished to have them all, but he knew that his parents would never buy him the balloons. They would say he was too old to play with such things. So he walked on. ഇതാണ് ഇതിന്റെ ആശയം. നമുക്ക് ഒന്ന് നോക്കാം. Colors far away. Colors ഫാർ എവേ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ വിദൂരത്തിൽ നിന്നാണ്. ഫാർ എവേ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ എന്നാണ്. കളേഴ്സ് എന്ന് പറഞ്ഞാൽ നിറങ്ങൾ. നമുക്ക് എന്താണ് ആ പറയുന്നത് നോക്കാം. എ ഗാർലാൻഡ് ഓഫ് ജാസ്മിൻ. എ ഗാർലാൻഡ് ഓഫ് ജാസ്മിൻ, ഒരു മുല്ലപ്പൂമാല. ഗാർലാൻഡ് എന്ന് പറഞ്ഞാൽ മാല എന്നാണ് അർത്ഥം. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ മുല്ല. മുല്ലപ്പൂമാല, മുല്ലപ്പൂമാല. എ ഫ്ലവർ സെല്ലർ ഷൗട്ടഡ്, ഒരു മാല വിൽപ്പനക്കാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരുന്നു. ഐ വാണ്ട് ദാറ്റ് ഗാർലാൻഡ്, എനിക്ക് ആ പൂമാല വേണം. കുട്ടിയാണ്, അത് കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് ആ പൂമാല വേണം എന്ന് പറഞ്ഞു. ദ ചൈൽഡ് മർമേഡ്, ചൈൽഡ് കുട്ടി എന്ത് ചെയ്തു, ഇങ്ങനെ പിറുപിറുത്തു കൊണ്ട് പറഞ്ഞു. മർമേഡ് എന്ന് വായിക്കരുത്, മർമേഡ്. ആറ് സൈലന്റ് ആണ്. കുട്ടി പിറുപിറുക്കുന്നതിനാണ് മർമേഡ് എന്ന് പറയുക. ബട്ട് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ, പക്ഷേ ഒരു ഉത്തരത്തിന് കാത്തു നിൽക്കാതെ ഹി മൂവ്ഡ് ഓൺ. അവരെന്ത് ചെയ്തു, മുന്നോട്ട് പോയി. ആരോട് ഉത്തരത്തിന് കാത്തിക്കാതെ? പാരൻസിൻ്റെ അടുത്ത് നിന്നും ഒരു ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അവരെന്ത് ചെയ്തു, മുന്നോട്ട് പോയി. അവൻ പറഞ്ഞു ഐ വാണ്ട് ദാറ്റ് ഗാർലൻഡ് എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് പോയി. കുറച്ച് മുന്നോട്ട് പോയപ്പം എ മാൻ സ്റ്റുഡ് ഹോൾഡിംഗ് എ പോൾ വിത്ത് യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് പേർപ്പിൾ. ഒരു മനുഷ്യൻ, അയാള് സ്റ്റുഡ്, അയാളിങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ? ഹോൾഡിംഗ് എ പോൾ, അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വടി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു പോള്, വടി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എങ്ങനത്തെ വടിയാണ്? വിത്ത് യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് പേർപ്പിൾ. യെല്ലോയും ഗ്രീനും റെഡും പർപ്പിൾ കളറുമുള്ള
ബലൂൺസുകൾ കുത്തിവെച്ച ഒരു വടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ കുട്ടി എന്ത് ചെയ്തു? കണ്ടു. കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ദ ചൈൽഡ് സ്റ്റുഡ് ദർ വാച്ചിങ് ദി ബലൂൺസ്. ആ കുട്ടിയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. അത് കണ്ടപ്പോൾ ആ കുട്ടിയും അതിലേക്ക് നോക്കിക്കൊണ്ട് ഇതാ ഇങ്ങനെ നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഹി വിഷ്ഡ് ടു ഹാവ് ദം ഓൾ. അവൻ ആഗ്രഹിച്ചു. ഹി വിഷ്ഡ് ടു ഹാവ് ദം ഓൾ. എല്ലാം എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു. ആ ബലൂൺസുകളൊക്കെ, കളർഫുള്ളായ ബലൂൺസുകളൊക്കെ എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആ കുട്ടി കരുതി. ബട്ട് ഹി ന്യൂ ദാറ്റ് ഹിസ് പാരൻസ് വുഡ് നെവർ ബൈ ഹിം ദി ബലൂൺസ്. ബട്ട് ഹി ന്യൂ ദാറ്റ്, പക്ഷെ അവനത് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ഹിസ് പാരൻസ് വുഡ് നെവർ ബൈ ദം ബൈ ഹിം ദി ബലൂൺസ്. ആ ബലൂൺസ് ഒന്നും പാരൻസ് അവന് വാങ്ങിക്കൊടുക്കുകയില്ല എന്നവർ അറിയാമായിരുന്നു. ദേ വുഡ് സേ ഹി വാസ് ടു ഓൾഡ് ടു പ്ലേ വിത്ത് സച്ച് തിങ്സ്. ദേ വുഡ് സേ, വാങ്ങിക്കൊടുക്കൂല എന്ന് മാത്രമല്ല അവർ പറയുകയും ചെയ്യും. എന്താ പറയാ? ഹി വാസ് ടു ഓൾഡ് ടു പ്ലേ വിത്ത് സച്ച് തിങ്സ്. അവന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട്, അതായത് ഈ ബലൂൺ കൊണ്ട് കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു എന്ന് അവർ പറയുമായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി. സോ ഹി വോക്ക്ഡ് ഓൺ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ മുന്നോട്ട് നടന്നു, മുന്നോട്ട് നടന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആശയം. ആദ്യം നമ്മൾ ഗുലാബ് ജാമു, ജിലേബിയൊക്കെ കണ്ടു, അത് അവർ കിട്ടിയില്ല. പിന്നെ ഗാർലാൻഡ്, ജാസ്മിൻ ഗാർലാൻഡ് കണ്ടു, അത് കിട്ടിയില്ല. പിന്നെ ബലൂൺസ് കണ്ടു, അതും അവന് കിട്ടിയില്ല. അവൻ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ്സിൻ്റെ ഈ ആശയം. ഇനി ഇതിൽ രണ്ടാമത് പറഞ്ഞത് ഒരു സിംഗ് സോങ് ആണ്, നമുക്കത് നോക്കാം. ടീച്ചറ്, ഇതായിരുന്നു നമുക്ക് ചൊല്ലിത്തന്നിരുന്ന ആ സോങ്. ഗാർലാൻഡ്സ് ഗാർലാൻഡ്സ്, പ്രറ്റി ഫ്രാഗ്രൻ ഗാർലൻസ്, വൺ പെറ്റൽ, ടു പെറ്റൽ, ത്രീ പെറ്റൽ, ഫോർ പെറ്റൽ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗാനം. അത് നിങ്ങൾ കൂട്ടുകാരുമൊത്ത് ടീച്ചർ ചൊല്ലിയ ആ രീതിയിൽ തന്നെ ചൊല്ലി നിങ്ങൾ അതിൻ്റെ വോയിസ് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് ആ ചൊല്ലാൻ പറഞ്ഞ സോങ്. ഇനി അടുത്ത് നമ്മോട് പറഞ്ഞത് ഒരു വേർഡ് ഗാർലാൻഡ് ഉണ്ടാക്കാനാണ്. അതിൻ്റെ മോഡൽ ടീച്ചർ കാണിച്ചു തന്നിരുന്നു. ഇതായിരുന്നു ആ മോഡല്. നോക്കൂ, ഒരു ഫ്ലവറിൻ്റെ വേർഡ്സ് എഴുതിയ ഒരു ഫ്ലവറിൻ്റെ മോഡല്. അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഫ്ലവേഴ്സ് എന്നുള്ളതിൻ്റെ ഈ എസ് അവസാനത്തെ അക്ഷരം ഉപയോഗിച്ച് അടുത്ത സംഗതി തുടങ്ങ, അടുത്ത വേർഡ് തുടങ്ങ, അതിൻ്റെ അവസാനത്തെ ലെറ്റർ ഉപയോഗിച്ച് അടുത്ത വേർഡ് തുടങ്ങ, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു ഗാർലാൻഡ് ആയിരുന്നു ടീച്ചർ ഉണ്ടാക്കിയിരുന്നത്. നമ്മളോടും ഇതുപോലെയുള്ള ഒരു ഗാർലാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു മോഡൽ നോക്കാം. ഇവിടെ ഞാൻ രണ്ട് ആനിമൽ വേർഡ്സ് ഗാർലാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആനിമൽ വേർഡ്സ് ഗാർലാൻഡ്. നോക്കൂ, ഇവിടെ കുറച്ച് വേർഡ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, കുറച്ച് ആനിമൽസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. കിഡ്, അറിയാലോ ആട്ടിൻകുട്ടിക്കാണ് കിഡ് എന്നാൽ. ഇവിടെ അവസാനത്തെ ഡി ഉപയോഗിച്ചിട്ട് ഡോഗ്, ഇവിടെ ജി ഉപയോഗിച്ചിട്ട് ജിറാഫ്, ഇ ഉപയോഗിച്ചിട്ട് എലഫൻറ്റ്, ടി ഉപയോഗിച്ചിട്ട് ടൈഗർ, ആർ ഉപയോഗിച്ചിട്ട് റാബിറ്റ്. ഇത് ഒരു ഗാർലാൻഡാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ റൈനോസറസ്, എസ് ഉപയോഗിച്ച് ഷീപ്പ്, പി ഉപയോഗിച്ചിട്ട് പപ്പ്, പി ഉപയോഗിച്ചിട്ട് പിഗ്, ജി ഉപയോഗിച്ചിട്ട് ജിറാഫ്, ഇ ഉപയോഗിച്ചിട്ട് എലഫൻറ്റ്. ഇങ്ങനെ വേറെ ഒരു വേർഡ് ബബും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളിങ്ങനെ ആനിമൽസിൻ്റെയോ ഫ്രൂട്ട്സിൻ്റെയോ അതുപോലെ ഏത് പിന്നെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വേർഡ് ഗാർലാൻഡ് ഉണ്ടാക്കാൻ കഴിയും. കൂട്ടുകാർ ഇങ്ങനെ ഇതൊരു മാതൃക മാത്രമാണ്, ഇതിലും കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതായിരുന്നു നമ്മോട് പറഞ്ഞ ഒരു പ്രവർത്തനം. ഇനി അവസാനമായി ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമ്പർ 7 ആണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. പേജ് നമ്പർ 112 ആക്ടിവിറ്റി 7. നോക്കൂ, ഈ ആക്ടിവിറ്റിയാണ് നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നമുക്കത് വായിച്ചു നോക്കാം. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദി ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദി സെന്റൻസസ്. താഴെയുള്ള പിക്ചറുകൾ നോക്കുക, എന്നിട്ട് എഴുതിയിരിക്കുന്ന സെന്റൻസ് നോക്കുക. നോക്കൂ, ഇവിടെ ആദ്യത്തെ പിക്ചർ ഇതാണ്. എ മാൻ ഈസ് സെല്ലിങ് ബലൂൺസ്. എ മാൻ ഈസ് സെല്ലിങ്. എ മാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരാൾ. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു. ഒരാൾ ബലൂണുകൾ വിൽക്കുകയാകുന്നു. ക്ലിയർ? ഇവിടെ ഒരാളാണുള്ളത്, അതുകൊണ്ട് എ മാൻ ഈസ് സെല്ലിങ് എന്ന് പറഞ്ഞു. ഇനി നോക്കൂ, ഇപ്പുറത്തെ പിക്ചർ നോക്കൂ. ഇവിടെ കുറച്ച് ആളുകളുണ്ട് അല്ലേ. അപ്പം കുറച്ച് ആളുകൾ എന്നുള്ളത് പറയാം, ഇവിടെ എ മാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ, കുറച്ച് ആളുകൾ എന്നുള്ളതിനോ സം മെൻ. മാൻ എന്നുള്ളത് മെൻ എന്നായി, എ എന്നുള്ളത് സം എന്നായി. അപ്പൊ സം മെൻ ആർ ഹാവിങ് ടീ. കുറച്ച് ആളുകൾ ചായ കുടിക്കുന്നു.
some men are having ഇവിടെ ആർ ആയി മാറി ഈസ് പകരം ഇവിടെ എ മാൻ ഈസ് എന്നുള്ളത് സം മെൻ ആർ എന്നായി മാറി ഇങ്ങനെ ഒരാളും ഒന്നിൽ കൂടുതൽ ആളുകളും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പറയുക എന്നുള്ള ഭാഗമാണ് ഈ ആക്ടിവിറ്റിയിലുള്ളത് ഇനി നോക്കുക അടുത്തത് നൗ കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസസ് സ്യൂട്ടബിളി എന്നാണ് പറയുന്നത് നോക്കൂ ഇവിടെ ഒരു ലേഡി കാർലൻഡ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മൾ എന്താ പറയാ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ലേഡീസുകൾ കുറച്ച് പിന്നെ സ്ത്രീകൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ആപ്പിളുണ്ട് അതുപോലെ കുറച്ച് ആപ്പിളുകളുണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് ഇതെങ്ങനെ പറയുമെന്നാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കതിൻ്റെ മാതൃക നോക്കാം നോക്കൂ ഇതാ ഇവിടെ എ വുമൺ ഈസ് മേക്കിംഗ് ഗാർലൻസ് ഒരു പെണ്ണ് എന്ത് ചെയ്യുന്നു അത് ഗാർലൻഡ് മേക്ക് ചെയ്യുന്നു മാല ഉണ്ടാക്കുന്നു എന്നാൽ ഇവിടെ കുറച്ചധികം പെണ്ണുങ്ങളുണ്ട് അപ്പം എന്താ പറയുക സം വുമൺ എന്ന് പറയുകയല്ല വിമൺ Some women are dancing. Some women are dancing. ഇവിടെ വുമൺ ഇവിടെ വിമൺ ആണ് ഇവിടെ വുമൺ ആണ് വ്യത്യാസം മനസ്സിലാക്കണം ആർ ഡാൻസിങ് ഇവിടെ ആറ് വന്നു ഈസിന് പകരം ആറ് വന്നു ഇനി അടുത്തത് ആപ്പിൾ ആൻ ആപ്പിൾ ഈസ് ഓൺ ദി ടേബിൾ ആൻ ആപ്പിൾ ഒരാപ്പിൾ ഈസ് ഓൺ ദി ടേബിൾ എന്നാൽ കുറച്ച് ആപ്പിളുകളുണ്ട് അത് ബാസ്ക്കറ്റിലാണ് അപ്പം എങ്ങനെ പറയാം സം ആപ്പിൾസ് ആർ ഇൻ ദി ബാസ്ക്കറ്റ് സം ആപ്പിൾസ് ഇവിടെ ആപ്പിൾ ആപ്പിൾസ് ആയി ഈസ് ഉള്ളത് ആറായി ഓക്കെ ഇൻ ദി ബാസ്ക്കറ്റ് ഇത് നോക്കൂ എ ബോയ് ഈസ് സിറ്റിംഗ് എ ബോയ് ഈസ് സിറ്റിംഗ് ഒരു കുട്ടി ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ വരുമ്പോൾ എന്ത് ചെയ്യും സം ബോയ്സ് ആർ ബോയ് ബോയ്സ് ആയി ആറായി ഈസ് ആറുമായി ഓക്കെ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും ഒന്നിൽ കൂടുതലും സിംഗുലറും പ്ലൂരലുമാണ് നമ്മൾ പറഞ്ഞത് കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും വേണം ഈ ലോസ്റ്റ് ചൈൽഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ചാനലിലുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എടുക്കുന്ന ക്ലാസ്സിൻ്റെ പ്രവർത്തനങ്ങളും ഈ ചാനലിലുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ